നമസ്കാരം. പാകിസ്ഥാനിലാണ്, പാകിസ്ഥാനിലെ കർത്താർപൂർ ഇടനാഴിയിൽ കർത്താർപൂർ ഗുരുദ്വാര കാണാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളെന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും, നമ്മുടെ ബൈജു ചേട്ടനും അതേപോലെ തന്നെ നമ്മുടെ അനൂപ് അനിയനാണോ അനൂപ് ഏട്ടനാണോ? ഒരു പാകിസ്ഥാൻ ബൈക്ക് വേണേ കണ്ടു. നമ്മളവിടെ സി ഡി 100 ആയിരുന്നല്ലോ, മറ്റേ പണ്ടുണ്ടായിരുന്ന ഹീറോ ഹോണ്ട സി ഡി 70 ഹോണ്ടയുടെ. അപ്പൊ എനിക്ക് തോന്നുന്നത് അപ്പം പവർ ഇത്തിരി കുറഞ്ഞ മേബി ആയിരിക്കാം. CD 70, CD 100 അങ്ങനെ പല പല വണ്ടികൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ആ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളിപ്പോഴും പ്രധാനപ്പെട്ട ഇവിടുത്തെ ആ ഒരു ഗുരുദ്വാരയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഒരു യാതൊരുവിധ ഷൂട്ടിംഗ് റെസ്ട്രിക്ഷൻസോ പെർമിറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. വളരെ നല്ലൊരു സൗഹൃദപരമായ ഒരു സ്ഥലം ആ ഒരു ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ഒരു ഫീൽ ശരിക്കും കിട്ടുകയും ചെയ്യും. എന്തായാലും അടിപൊളി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പാണ്, തണുപ്പായത് കാരണം നമുക്ക് ബെയർ ഫുട്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഇതിന് മുകളിലൂടെ നടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും കോട ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു, 12 മണി കഴിഞ്ഞിട്ട് 12.5 ആയിട്ടും കോട മാറുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു എടുത്തു വരേണ്ട ഒരു കാര്യം. ഇപ്പം നമുക്ക് ഇവിടെ കുറച്ചെങ്കിലും വിസിബിലിറ്റി കിട്ടിയിരിക്കുകയാണ്. ശരിക്കും വലിയൊരു കോമ്പൗണ്ടാണ് കേട്ടോ, ഇവരുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഗുരുദ്വാര ദർബാർ സാഹിബ് കർത്താർപൂർ സാഹിബിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ പല സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയൊരു കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടിന് നടുവിലാണ് അത് ഇവരുടെ ഈ ഒരു പ്രധാനപ്പെട്ട പ്രെയർ ഏരിയ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാം. അവരുടെ എന്തോ ഒരു പ്രെയർ നടക്കുന്നൊരു സമയമാണെന്ന് തോന്നിപ്പോൾ നമ്മളിപ്പം ആ ഒരു ഇടനാഴിയിലൂടി നടന്നു പോകാനായിട്ട്. ഇവിടെ മറ്റേ റബ്ബറിൻ്റെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കാല് തണുക്കുകയല്ല. അങ്ങനെ നമ്മുടെ ഗുരുദ്വാരയുടെ ആ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചുറ്റും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഇത് മാർബിൾ അല്ലേ ഇതിട്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നട്ടുച്ചയായി, സമയം ഇപ്പോൾ 1 മണിയായി. സൂര്യൻ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട് മേളിൽ. വെട്ടം വെളിച്ചമൊന്നും അങ്ങോട്ട് വരുന്നില്ല, ചൂടൊന്നും വരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് സൂര്യൻ അവിടെ നിൽക്കുന്നത്. ഇതെന്താണ് ഇവിടെ? ബാബാജി യൂസ് ടു ഇറിഗേറ്റ് ഹിസ് ഫീൽഡ് ഫ്രം ദിസ് സേക്രഡ് വെൽ. ഇവിടെയുള്ള ഒരു ശുദ്ധമായ പരിശുദ്ധമായ ഈ കിണറിൽ നിന്നാണ് അദ്ദേഹം കൃഷിക്കാരനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹം. അപ്പോൾ ആ കൃഷിക്കാരൻ ഇവിടെ നിന്നാണ് വെള്ളമെടുത്ത് അദ്ദേഹത്തിൻ്റെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ബോംബ് ഇവിടെ ഉണ്ടോ, നമ്മുടെ ഒരു ചെറിയൊരു ബോംബാണ്, പണ്ടിവിടെ വീണൊരു ബോംബാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, ഒരു സ്മാരകമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് 1971 ഈ ബോംബ് ഇവിടെ ഈ ഗുരുദ്വാര തകർക്കുന്നതിന് വേണ്ടി ഇട്ടുവെന്നും അത് ഇവിടുത്തെ ആ ഒരു മിറാക്കിളായിട്ട് സംഭവിച്ചിട്ട് ഗുരുദ്വാരയ്ക്കൊന്നും സംഭവിക്കാതെ ഈ കിണറ്റിൽ വന്ന് വീണു എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അത് ശരിക്കും സത്യമാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല, പക്ഷേ നമുക്കത് വിശ്വസിക്കാനായിട്ട് പാടായിരിക്കും. ഇതാണ് ഇവിടുത്തെ കിണർ. കിണറിനുള്ളിൽ നിറച്ച് വെള്ളമുണ്ട്. ഇപ്പോഴും ഇവിടെ നിന്ന് നല്ല രീതിയിൽ വെള്ളം എടുക്കുന്നത്, മേ ബി ഇവിടത്തേക്ക് ആവശ്യമുള്ള വെള്ളം മുഴുവൻ ഈ കിണറ്റിൽ നിന്നായിരിക്കും ഇപ്പോഴും എടുക്കുന്നത്. ഇവിടെ നമുക്ക് നാട്ടിലെ എയർടെലിൻ്റെ നെറ്റ്വർക്ക് വളരെ മികച്ച രീതിയിൽ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ വീട്ടിലേക്കൊക്കെ വിളിച്ചായിരുന്നു, ജിയോ കിട്ടുന്നില്ല, എയർടെൽ നല്ല രീതിയിൽ എയർടെലിൻ്റെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഗുരുദ്വാരയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇവരുടെ സ്ഥലം. ഇവിടെ മുമ്പിലായിട്ട് ഒരു പീഠമുണ്ട്. പീഠം എനിക്ക് തോന്നുന്നു അവരുടെ ഗുരുനാനക് ഇരുന്ന പീഠമായിരിക്കണം. ഇതാണ് ഗുരുനാനക്കിൻ്റെ നമ്മളുടെ ആ ഒരു അന്ത്യ വിശ്രമം കൊള്ളുന്ന ആ സ്ഥലം, അല്ലെ അദ്ദേഹം ഇവിടെയാണ് ക്രിമേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ച് ഇതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. ഉള്ളിലുള്ള സ്ഥലം നമ്മുടെ ശ്രീകോവിൽ എന്നൊക്കെ പറയാവുന്ന പോലെയുള്ള ഇവരുടെ സ്ഥലമാണിത്. ഇവിടെയാണ് ഇവരുടെ ആരാധനയും മറ്റു പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് പോകണം. ഇവിടെ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ഇവിടെ ഫോട്ടോ എടുക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാവരും എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളും എടുക്കുന്നത്. ഇതിങ്ങനെ കയറി 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 മുകളിലേക്ക് പോകണ്ടോ? ഓ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ടോപ്പിലെത്തി കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഫുള്ള് അടിപൊളി നോക്കി. അപ്പോൾ നമ്മുടെ ഗുരുനാനക് ദേവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെ ആ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള നമ്മൾ വന്ന ആ ഒരു കാഴ്ചകൾ കാണാൻ സാധിക്കും. ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് അവിടേക്ക് നോക്കുമ്പോഴത്തേക്കിനും സ്കൈയൊക്കെ ക്ലിയർ ആണെങ്കിലും നമ്മൾ അവിടെ നേരത്തെ കണ്ട ആ ഇന്ത്യൻ ഫ്ലാഗ് ദൂരെ കാണേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്കൈ ഒട്ടും ക്ലിയർ അല്ലാത്തത് കൊണ്ട്
ഫുള്ള് ഇങ്ങനെ മോടി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല. ദേ ഇതെന്താണ്, ഇതെന്തൊരു മൊബൈൽ ടവർ പോലെ എന്തൊരു സംഭവമാണ് സിഗ്നല് സ്ട്രെങ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്തിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെ നമുക്ക് കൃഷിസ്ഥലവും പൂന്തോട്ടവും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാം. ഒരു കോമൺ ലോൺ ഏരിയ പോലെയൊക്കെ കാണാം. വളരെ മികച്ച രീതിയിലുള്ള ഒരു സ്ഥലം, ഇവിടെ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഇന്ത്യക്കാർക്ക് വളരെ അസുലഭമായിട്ട് ലഭിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഇവിടെ സന്ദർശിക്കുക എന്നുള്ളത്. അപ്പോൾ അത് മിസ് ചെയ്യാതെ യൂട്ടിലൈസ് ചെയ്യുക. ഇത് പണ്ട് നമ്മൾ ശരിക്കും ഗുരുനാനക് ദേവ് നിർമ്മിച്ചിരുന്ന ആ ഒരു ഗുരുദ്വാര അല്ല ഇപ്പം ഇവിടെ ഉള്ളത്. അത് പണ്ട് ഈ രവി നദിയിൽ ഫ്ലഡ്, ഇടയ്ക്കിടയ്ക്ക് ഫ്ലഡ് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഫ്ലഡ് ഉണ്ടായ സമയത്ത് കംപ്ലീറ്റ് വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ട്. 1920s നമ്മൾ താഴെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടത്, 1929 പട്യാല മഹാരാജ. പട്യാല എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ ഒരു നാട്ടുരാജ്യമാണ്. പഞ്ചാബില് പട്യാല രാജ 135,000 രൂപ കൊടുത്തിട്ട് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ പൈസ കൊടുത്ത് അതിൽ നിന്ന് നിർമ്മിച്ചതാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ ഒരു റൂമിന്റെ അകത്ത് ഒരു ബെഡ്റൂം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ ഈ വെള്ളപ്പൊക്കത്തിന് രക്ഷപ്പെട്ട് കുറച്ച് ദിവസം വേണമെങ്കിലും മുകളിൽ താമസിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. ഇത് വളരെ ഫ്ലാറ്റായ സ്ഥലമായതുകൊണ്ട് വെള്ളപ്പൊക്കം എന്തായാലും കാര്യമായ രീതിയിൽ ഇവിടെ എപ്പോഴും അഫക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. എന്തായാലും രവി നദിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വില്ലനും അതേപോലെ തന്നെ താരവും. പാകിസ്ഥാൻ ലോക് ഭീ ബഡിയാ പൂരാ ജഗ ഭീ ബഡിയാ ടിവി ഭീ മീഡിയാ ക്യാ ക്യാ ദിഖാതാ ഹൈ ഇതോ മിലേ സബ് പൊളിറ്റിക്സ് ഹൈ മിലേ ഥേ ഇതോ കി ഐ ബതേ ഇന്ത്യ കുച്ച് പങ്കാ ഡാൽനേ വാലാ ഹൈ മഖോ തോ അപ്നി ദുരുദ്ദേശ സി കർതേ ഹമാരി കർതേ പാസ്തർ കി പങ്കാ ഡാൽനേ വാലാ ഹൈ ആപ് ഗുണ്ടിയ കേ ബോൽതേ ഹലോ. അവര് പഞ്ചാബുകാരാണേ. അവരിവിടെ വന്നപ്പോ ചോദിച്ചത് നിങ്ങൾ ടിവിയിലൊക്കെ കാണുന്ന പോലെ ആണോ ഇവിടെ വന്നപ്പോ എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ രാജ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിനിടയിലൊക്കെ ആയിരിക്കാം പ്രശ്നങ്ങളൊക്കെ. നമുക്കറിയില്ല, നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ വേണം, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് താഴെ കിടക്കാം. ഞങ്ങൾ അങ്ങനെ ഈ കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ്. താഴത്തെ നിലയിൽ ശരിക്കും ഒരു ഒരു മുസ്ലിം പള്ളി പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കെട്ടിടമാണ് കേട്ടോ. നമുക്ക് ആ ഒരു ആർക്കിടെക്ചറും മറ്റൊക്കെ നോക്കുമ്പോഴത്തേക്കിനും സിഖ് ആർക്കിടെക്ചറിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആരാധനാ സ്ഥലമാണിത്. ദിസ് ഈസ് ദ സേക്രഡ് പ്ലേസ് വെയർ ഫ്ലവേഴ്സ് ആൻഡ് ക്ലോത്ത് ഓഫ് ബാബ ഗുരു നാനക് ദേവ് ജി മഹാരാജ് വെയർ ക്രിമേറ്റഡ്. ഈ ഒരു പരിസര പ്രദേശത്ത് വേറെ ഒരൊറ്റ ചെടികളോ മരങ്ങളോ ഇല്ല. ചെടികൾ വേറെ ഉണ്ട്, മരങ്ങളൊന്നും ഇല്ല. ഇവിടെ ഈ ഒരൊറ്റ മാവ് മാത്രമായിട്ട് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അത് കണ്ടിട്ടൊരു മാവായിട്ടാണ് എനിക്ക് തോന്നുന്നത്, മാവ് പോലെയുണ്ട്. നമ്മളിപ്പോൾ കയറി ഇറങ്ങിയ ആ ദേവാലയത്തിൻ്റെ പുറമെ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വരെയാണ് നമ്മൾ പോയത്. അവിടെ നിന്നാണ് നമ്മൾ മുമ്പേ കാഴ്ചകളൊക്കെ കണ്ടത്. ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഇവിടെ ഇന്ത്യക്കാർക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യമുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ അവർ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരോട് ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും അവരുടെ മുമ്പിൽ നിന്ന് എടുത്തിട്ട് പോലും ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയുന്നത് അകത്തെ കാര്യമാണ്, പുറത്തെ കാര്യമല്ല. പുറത്ത് ആർക്കും എടുക്കാൻ പ്രശ്നമൊന്നുമില്ല, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഉള്ളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ठीक है, हाय हाय, फोटो ला ले. ओ श्योर, ओ ठीक है. आप लोग किधर से? हम इधर से हैं, सुकागढ़ से. लेकिन बेसिकली मैं लाहौर में होता हूं, मैं जर्नलिस्ट हूं. ओके, മേ ബി. ഓക്കെ, നമ്മളോട് ഇങ്ങോട്ട് വന്ന് മിണ്ടി കേട്ടോ. ഇവരൊക്കെ ഇവരൊക്കെ ഇവിടുന്ന് പാകിസ്ഥാനിലുള്ളവരാണ്. എല്ലാവർക്കും കൂടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കണം, സംസാരിക്കണം, ഇതൊക്കെ വല്ലപ്പോഴും കിട്ടും. മലയാളിയായിട്ടാണോ സംസാരിക്കുന്നത്? ഓ, മലയാളിയേ. മലയാളി നമ്മളോടൊക്കെ ഒന്ന് സെൽഫി എടുക്കുന്നത്. അവർക്ക് ഇന്ത്യക്കാരെ കാണുമ്പോ കൗതുകം, നമുക്ക് അവരെ കാണുമ്പോ വീണ്ടും കൗതുകം. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഫോട്ടോ എടുക്കുന്നു, സംസാരിക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു. ആ ലോകം കൽ ആയ
അവരോടൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സംസാരിച്ച് നമ്മളിവിടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കിനും നമ്മള് നേരത്തെ ആ ഇമിഗ്രേഷൻ കൗണ്ടറിൽ കയറുന്നതിന് മുൻപ് കണ്ട ആ ഒരു കത്തി രൂപത്തിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഇവരുടെ സംഭവം ഇവിടെ വീണ്ടും ഓർമ്മ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2018 ഉദ്ഘാടനം ചെയ്തെന്നും 2019 ഇനോഗ്രേഷൻ സെറിമണി നടത്തിയെന്നും ഇമ്രാൻഖാനാണ് ചെയ്തതെന്നും കാണിക്കുന്ന ഒരു സംഭവം. ആ ഒറ്റ വർഷം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് സ്ട്രെച്ച് തീർത്തതേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മുഴുവൻ ഒരു നല്ലൊരു വ്യൂ കിട്ടും കണ്ടോ. ഇത്രയും ഭാഗത്ത് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗാർഡനാണ്, ഒരു പൂവിൻ്റെ ഒരു ഗാർഡൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് ഇവരുടെ റോഡുകളും മറ്റുമൊക്കെ കാണാം. പക്ഷേ നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ സാധിക്കില്ല, അതൊക്കെ ഫെൻസ് ചെയ്ത് പ്രോപ്പറായിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നാർക്കും അങ്ങോട്ട് പോകാനും അവിടെ നിന്നാർക്കും ഇങ്ങോട്ട് വരാനും സാധിക്കില്ല. ടൂറിസ്റ്റുകൾക്ക് വന്ന് ഇവിടെ ഇത്രയും ഭാഗത്ത് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വൈശ്വൻ ഇവിടെ വന്ന് നിന്ന് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? അതായത് നമ്മൾ ഈ മനുഷ്യർ തമ്മിലൊക്കെ എന്ത് സ്നേഹമാണ് അല്ലേ, രണ്ട് രാജ്യത്തെ. നമ്മൾ ശരിക്കും വല്ലാതെ അങ്ങ് വിഭജിക്കപ്പെട്ടു പോയി ഈ പല കാരണങ്ങൾ കൊണ്ടും. മനുഷ്യരെല്ലാം എല്ലായിടത്തും നല്ലവരാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ ഫ്രീ ആയിട്ട് പാകിസ്ഥാനിൽ കയറി വരികയും ഇതുവഴി അഫ്ഗാനിസ്ഥാൻ, ഇറാൻ വഴി ടർക്കിയിലൊക്കെ പോവുകയും ചെയ്താൽ നമുക്ക് 10 ദിവസം കൊണ്ട് യൂറോപ്പിലെത്താവുന്ന അവസ്ഥയാണ്. നമ്മൾ അതിന് പോലെ യൂറോപ്പിലൊക്കെ പോകണമെങ്കിൽ വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ എത്ര 14 ദിവസം ചൈന തന്നെ കിടക്കാൻ വേണം. ഇതുവഴി പോയാൽ ചൈനയെ തൊടണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. ചൈന ഇങ്ങനെ നീണ്ടു നേർന്ന് കിടക്കുന്നതുകൊണ്ട് ഏതുവഴി പോലും ചൈന കയറേണ്ടി വരും. പക്ഷേ ഈ വഴിയിൽ മാത്രം നമുക്ക് ചൈന കയറേണ്ട, സുഖമായി യൂറോപ്പിലൊക്കെ പോയി വരാം. പക്ഷെ എന്ത് ചെയ്യാനാ, എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ റെഡിയാവും നമുക്ക് വിശ്വസിക്കാം അല്ലേ. അതാണ്, പക്ഷെ നമ്മുടെ കാലശേഷമായിരിക്കും. അതാണ് ഇപ്പം നട്ടുച്ച ഒരു 2 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചമൊക്കെ വന്ന് ഒരു ചെറിയ രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാകിസ്ഥാനിലെ നാറോവൽ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ്. നാറോവൽ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്തേക്ക് മാത്രം വരാനാണ് നമുക്ക് പെർമിറ്റ് ഉള്ളത്. പക്ഷേ പാകിസ്ഥാനിലേക്ക് ഒരു പ്രവേശനം, അതും നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് പോലും ചെയ്യാതെ ഒരു പെർമിറ്റ് പേപ്പറിൽ അടിച്ചു തന്ന് നമുക്ക് സാധ്യമാക്കി തന്നിരിക്കുന്ന രണ്ട് രാജ്യങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു ബിഗ് താങ്ക്സ്. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ ഒന്ന് ചുറ്റി നടന്നൊക്കെ ഇറങ്ങി വന്ന് കാര്യമായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് തോന്നില്ല, കാരണം അത്ര സീനിക്കല്ല അല്ലേ. ഈ വൈറ്റ് കളറിൽ വൈറ്റ് കളറിൽ നമുക്ക് ഇങ്ങനെ കാണാം എന്നുള്ളതാണ് മെയിൻ. ഇവിടുത്തെ മെയിൻ മറ്റൊന്നും അല്ല, നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ മെയിൻ നമുക്ക് പാകിസ്ഥാനി വരാം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ. അതെ, പാകിസ്ഥാനിലെ ആളുകളൊക്കെ നമ്മളോട് ഒന്ന് മിണ്ടും, നമുക്ക് അവരോട് മിണ്ടാം, അവർ നമ്മളോട് സെൽഫി എടുക്കും, നമുക്ക് അവരോട് സെൽഫി എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രധാന സംഭവം. അപ്പോൾ സിമ്പിളാണ് വരാനായിട്ട്. ഇവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് കയറി രജിസ്റ്റർ ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടാവും. എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലായിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കി, കാണുന്ന എല്ലാവരും കേരളത്തിലെ ഏറ്റവും മാന്യന്മാരായ 3 പേരാണ്. ഒരു എൻക്വയറിയിൽ നമ്മളെ പറ്റി ഒരു ദോഷവും പറഞ്ഞില്ലല്ലോ, അതെല്ലാം നമുക്ക് വരാൻ പറ്റിയത്. സ്പെഷ്യൽ ബ്രാഞ്ച് എൻക്വയറി ഉണ്ടാവും, പോലീസ് എൻക്വയറി ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടേക്ക് വരാനുള്ള പെർമിഷൻ കിട്ടുക. ഇത് പലർക്കും പലതരത്തിലാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ എൻക്വയറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭവിഷ്യനെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല അല്ലേ. എന്റെ അടുത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് വന്നു, ഇന്റലിജൻസ് ബ്യൂറോ വന്നു, ലോക്കൽ പോലീസ് വന്നു, 3 പേരും വന്നു. അത്യാവശ്യം വേണ്ട രീതിയിൽ വിറപ്പിച്ചിട്ടുണ്ടാവും എല്ലാവരും. നമ്മൾ ഈ കേരളത്തിൽ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരുണ്ടെങ്കിലുണ്ടല്ലോ, ഇതിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കത്തറപ്പുറ വരാനുള്ള പെർമിറ്റ് സർക്കാർ തന്നെങ്കിൽ തീർച്ചയായിട്ടും കല്യാണ മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ല വിലയുണ്ടാവും, കാരണം ഏറ്റവും മാന്യനായ മനുഷ്യനാണെന്നുള്ള കാര്യമാണ്. ശരി, കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അപേക്ഷിക്കുക, അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടും. യാതൊരു ജാതി മത വ്യത്യാസങ്ങളുമില്ല, എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും എല്ലാ മതത്തിലുള്ള ആളുകൾക്കും വരാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വരുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പലതരത്തിൽ വരാം. ഫ്ലൈറ്റിൽ വരാം, ട്രെയിനിൽ വരാം. ട്രെയിനിൽ വരുമ്പോഴത്തേക്കിനും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഈസ് അമൃത്സർ. അമൃത്സറിൽ നിന്ന് ലോക്കൽ ട്രെയിൻ ഇവിടെ അടുത്ത് ദേര ബാബാ നാനക് എന്ന് പറഞ്ഞൊരു ടെർമിനലിലേക്ക് കിട്ടും. ഇനി അതല്ല ഫ്ലൈറ്റിനാണെന്നുണ്ടെങ്കിൽ ഡൽഹി വഴി അമൃത്സർ വന്നിട്ട് അമൃത്സറിൽ നിന്ന് ക്യാബോ എന്തെങ്കിലും വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. നിയർ ബൈ സ്ഥലം. ആ അയ്യോ, അതെ. അന്നേരം ഇതേപോലെ കാർപ്പറ്റ് ഉണ്ടാവും.
അങ്ങനെ നമ്മൾ ആ ഒരു ഗുരുദ്വാരയോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. മാർക്കറ്റ് എവിടെയാണെന്നുള്ളതും തപ്പി പിടിക്കണം. മാർക്കറ്റ് മാർക്കറ്റിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങാം എന്നൊക്കെയാണ് പറഞ്ഞത്. മാർക്കറ്റിൻ്റെ ദൃശ്യങ്ങളും കൂടെ നമുക്ക് കാണാമല്ലോ. ഞങ്ങളപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഇവിടെ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അത് കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്ക് ഇവിടെ വിസിബിലിറ്റി ഇല്ലായിരുന്നു. ഇപ്പം നട്ടുച്ചയ്ക്ക് 2:30 സമയമായപ്പോഴത്തേക്കിനും സൂര്യൻ വന്നിങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമുക്കിപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചെരുപ്പിട്ടിട്ട് തിരിച്ചിറങ്ങി ചെരുപ്പിട്ടിട്ട് മാർക്കറ്റിൻ്റെ സൈഡിലേക്ക് പോവാം. ചോദിച്ചപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയിട്ട് അപ്പുറത്ത് ആ ഭാഗത്തോട്ട് പോകണം മാർക്കറ്റ് എന്ന് പറഞ്ഞു. ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഇപ്പോൾ അത്യാവശ്യം നടക്കണം. നടക്കാനും ബുദ്ധിമുട്ടുള്ളവർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നടക്കാനായിട്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. കുറേ അമ്യൂണിറ്റീസ് ഇവിടെ വരുന്ന ആളുകൾക്ക് പെൽഗ്രിംസിന് വേണ്ടി രണ്ട് സർക്കാരും വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇന്ത്യയുടെ ഭാഗത്ത് ഇപ്പോഴും വർക്ക് കുറേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഓൾമോസ്റ്റ് വർക്കൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണ്. വെൽ ഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിൻ്റെ സൈഡിലെത്തി. ഇവിടെ ഒരു ATM ഒക്കെ ഉണ്ട്, കണ്ടോ, HBL ATM, കൺട്രോൾ സെൻറ്റർ സ്റ്റാഫ് റെസിഡൻസ് ബായ് അജിതാജി ബസാർ. ആ ബസാറിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സ്വയർ ഷോപ്പുകൾ, ചെറിയ ചെറിയ ഫുഡ് സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇവിടെ ഒരു ATM ഉണ്ട്, പിന്നെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് കൗണ്ടർ ഉണ്ട്. ഇന്ത്യൻ മണി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാൻ റുപ്പി കിട്ടും. വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു മാർക്കറ്റാണ് കാണാൻ സാധിക്കുന്നത്. ഇതെന്തേത്? ഓ, ഇത് ഇവരുടെ ഷാളും മറ്റൊക്കെ ഉണ്ടോ? ഇവരുടെ ഷാള് പിന്നെ ചുരിദാർ. കൊള്ളല്ല, പാകിസ്ഥാനിൽ നിന്നും വാങ്ങിയ ചുരിദാർ. പാകിസ്ഥാനിലെ സ്കൂൾ കുട്ടികളാണ്, നമ്മൾ നേരത്തെ അകത്ത് കണ്ട ആ കുട്ടികളാണെന്ന് തോന്നുന്നു. അവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് പോലെ ഉള്ള സാധനങ്ങളൊക്കെ എല്ലാം കിട്ടും. ഇവിടെ ഒരു എന്തോ ഒരു ഫുഡിൻ്റെ സംഭവമാണ് കേട്ടോ. ഇതെന്താ സംഭവം? സമോസയാണെന്ന് തോന്നുന്നു, പാകിസ്ഥാനി സമോസ. നല്ല വെറൈറ്റി സമോസകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെറൈറ്റി അല്ല, ഒരേ ഒരു ടൈപ്പ് സമോസയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ സമോസ വറക്കുന്ന ആ ഒരു വലിയൊരു പാത്രം കാണാം. ദേവരുടെ ഗ്യാസ് കൂട്ടി ഉണ്ടോ, പച്ച കളറിലെ ഗ്യാസ് കൂട്ടി. 50 രൂപ ഇവിടുത്തെ 50 രൂപയാണ്. പാകിസ്ഥാനിലെ ലേസാണ്, നമ്മുടെ നാട്ടിലും ഉണ്ട്, ഇവിടെ ഉണ്ട്. ലേസ് ലേസ് തന്നെയാണ്. ഇതെന്താ? ബലോചിസ്ഥാൻ. ആണോ? ഓ, അതിന് ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന ഫ്ലക്സുകളാണ്. ബാബ നാനക് ദേവ് അതിൻ്റെ 550th വാർഷികത്തിൻ്റെ ടീഷർട്ട്, ബാഗ്, മഗ്ഗ്, അങ്ങനത്തെ സംഭവങ്ങൾ, വള, കീ ചെയിൻ. നമുക്ക് പാകിസ്ഥാൻ്റെ കീ ചെയിൻ ഉണ്ടോ? നമുക്ക് നോക്കണം. നമ്മൾ കർത്താപ്പൂർ സാഹിബിൻ്റെ. അപ്പോൾ ഞങ്ങളൊരു ആലു ടിക്കി വാങ്ങിച്ചു. ആലു ടിക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ട്ലറ്റ് അല്ലേ, സെയിം കട്ട്ലറ്റ് സാധനം. ഇത് തന്നെ ഉരുളക്കിഴങ്ങ് ബോണ്ട എന്നൊക്കെ പറയാവുന്ന പോലെ തന്നെ ഉള്ള ഒരു സാധനം. വെച്ചടാ, കഴിക്കൂ. അതെ അതെ അതെ, അത് കട്ട്ലറ്റ് സോസ് ഒക്കെ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. ഉപ്പിത്തിരിള്ളൂ, ലേശ ഉപ്പ് കൂടുതലാണ്, പക്ഷെ വെറൈറ്റിയാണ്. അങ്ങനെ പാകിസ്ഥാനിൽ വന്നിട്ട് നമ്മൾ കട്ട്ലറ്റും കഴിച്ചു. പക്കോള എടുത്ത്, പക്കോട എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് മറ്റേ ഇതും കിഴങ്ങാണോ? കിഴങ്ങല്ലേ, നമ്മുടെ നാട്ടിൽ ഉള്ളി വെച്ചുള്ള പക്കോട അല്ലേ ഉണ്ടാക്കുന്നത്. ഇത് കിഴങ്ങിന്റെ പക്കോടയാണ്. അങ്ങനെ ഉണ്ട്. മതിരിപ്പുണ്ട്, വെറൈറ്റി ആണ്. കിഴങ്ങിന്റെ പക്കോട നമ്മള് കടലമാവിനകത്ത് കിഴങ്ങിട്ട് മുക്കി വറുത്ത് ഒരു പക്കോട പോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ചെറിയൊരു മതിരിപ്പുണ്ട് ആ മാവിന്, പക്ഷെ എന്നാലും മോശമില്ലാത്ത ഒരു സാധനം, ഒരു വെറൈറ്റി ടേസ്റ്റ്. കഴിച്ചു നോക്ക്, ഇങ്ങനെ വെറൈറ്റി ആയിരുന്നു, നമ്മുടെ നാട്ടിൽ കിട്ടൂല. അങ്ങനെ പറയാം, ഫ്രഞ്ച് ഫ്രൈസിനകത്ത് മസാലക്കകത്ത്. അതെ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടൂല, കഴിച്ചു കഴിക്കും. നമ്മുടെ നാട്ടിൽ കിട്ടുമെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് വാങ്ങി കഴിച്ചാൽ പറയാൻ പറ്റുമല്ലോ. ഒരു കട്ട്ലറ്റ്, ഒരു പക്കോറയും, ഇവിടുത്തെ പൈസ 50 രൂപ നമ്മൾ കഴിച്ച് പാകിസ്ഥാനി നോട്ടൊക്കെ കൊടുത്ത് തിരിച്ച് ബാക്കി ഇതേ പാകിസ്ഥാനി ചുട്ട വാങ്ങിച്ച്. പാകിസ്ഥാനി 10 രൂപ ഉണ്ടാടെ വയച്ചാണിവിടെ തകർത്ത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എന്താണ് എന്താ ഉദ്ദേശം? ആവേശം നശിച്ചിട്ടില്ല, ഇപ്പോഴും ആവേശം നശിച്ചിട്ടില്ല. അതെ, ഇവിടെ കോട്ടും ബെൽറ്റും അങ്ങനത്തെ കുറെ സംഭവമുണ്ട്. നമുക്ക് സുവനീർ കിട്ടിയില്ലല്ലോ, കാണുന്നില്ലല്ലോ സുവനീർ. നമുക്ക് എന്തെങ്കിലും പാകിസ്ഥാന്റെ സ്പെഷ്യൽ സുവനീർ നോക്കി നടക്കാണ്. നമ്മൾ ഒന്നും ഇതുവരെ കണ്ടില്ല. വേറെ കുറെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല ഡിസൈൻ. അപ്പം വാങ്ങിച്ചു കൊടുക്ക് ഭാര്യയ്ക്ക്. നിങ്ങളുടെ ഭാര്യയ്ക്ക് സിംഗിൾ ആയിട്ടുള്ള എനിക്ക് ഏത് ഭാര്യ കിട്ടിനേക്കാ. അത് ശരി, അവള് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോ. അവര് വന്ന് ഞങ്ങളോട് വില ചോദിച്ച് ഞങ്ങൾ അവരോട് ചോദിച്ചു എത്ര രൂപ ആണെന്ന്.
ഇന്ത്യ പഞ്ചാബ് ഇവിടെ വന്ന് ഏത് പാകിസ്ഥാനിയെ കണ്ടാലും പാകിസ്ഥാനികളൊക്കെ ഗൾഫിലുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ മലയാളം വാക്ക് വന്ന് പറയും. മിക്കവാറും തെറിയൊക്കെയായിരിക്കും പറയുന്നത്. എല്ലാ മലയാളികൾക്കും മിക്കവാറും എല്ലാ പാകിസ്ഥാനികൾക്കും മിക്കവാറും ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റൂംമേറ്റോ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അത് കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഇവിടെ ഡ്രസ്സൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവാണ്. പിന്നെ പാകിസ്ഥാനി വന്നിട്ട് അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാം എന്നുള്ളതേ ഉള്ളൂ. രണ്ട് ഇവിടെ ജ്യൂസിൻ്റെ ഒക്കെ വില കണ്ടില്ലേ നമുക്ക്? 120 100 മുതലാണ് സ്റ്റാർട്ടിങ്. നൂറഞ്ചല്ലേ? അത് മുസംബി ആണോ? കിന്നോ ആയിരിക്കും. കിന്നോ ചക്കൂത്ര ബോൾത്തെ ഹൈ സർ. ചക്കൂത്ര ക്യാ? ഗ്രേ ഫ്രൂട്ട് ഭി ബോൾത്തെ ഹൈ, ചക്കൂത്ര ഭി ബോൾത്തെ ഹൈ. ഓ ഓക്കേ, കൊള്ളാലോ. ആപ്കാ യൂട്യൂബ് മേ ചാനൽ? യൂട്യൂബ് മേ ചാനൽ ലേ ക്യാ പച്ചായ പേര് പറഞ്ഞു കൊടുക്കാം. ക്യാ ബോൾത്തെ? മേരാ ചാനൽ കാ നാം ടെക് ട്രാവൽ ഈറ്റ്. ട്രക്ക് ട്രാവൽ ഈറ്റ്? ടെക് ട്രാവൽ ഈറ്റ്. ആണോ? എല്ലാവർക്കും അറിയാം, കാരണം ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് ഒന്ന് വീഡിയോ എടുത്ത് മേഞ്ഞു പോയൊരു സ്ഥലമാണ്. നമ്മളൊക്കെ ലേറ്റ് ആയി എന്നുള്ളതേ ഉള്ളു. ഇതെന്താ സംഭവം? പാകിസ്ഥാൻ ഹലുവ, സോഹൻ ഹലുവ. ഇഷ്ടം പോലെ ഹലുവ ഇവിടെ കിട്ടും. ഹലുവ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടവർക്ക് ഹലുവ വാങ്ങിച്ചുകൊണ്ട് പോവാം. താങ്ക് യു. തന്ന സാധനം തന്നെയാണ് നമുക്ക് തന്നിടുന്നുണ്ടെ, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇത് മറ്റേ ഇതാണ്, വാൾനട്ട് ആണ്. പാകിസ്ഥാനി 800 രൂപ കിലോ ആയി, 400 രൂപ ആധാ കിലോ. ഇന്ത്യൻ 460, 230. ടേസ്റ്റ് ഉണ്ട്, വാൾനട്ട് ആണ്. വാൾനട്ട് മേളിൽ ഇട്ടിട്ടുണ്ട്. ഓ ബടാ വാല കേട്ടോ. ആ സാധനം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ കിട്ടുന്നേക്കാ പോലെ 800. പാകിസ്ഥാനി 800? ഓക്കെ. നമ്മുടെ 400 രൂപ, ഇവരുടെ 800 രൂപ, നമ്മുടെ 400 രൂപ. 400 രൂപയ്ക്ക് കുഴപ്പമില്ല, അത് സാധനം കൊള്ളാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് പോകണമല്ലോ. യെസ്, താങ്ക് യു. ഹലോ, ഹലുവ. ഇതൊരു സുവനീർ തപ്പി നോക്കി വന്നൊരു കടയാണ്. അപ്പൊ ഇവരിവിടെ സുവനീർ നോക്കുന്നുണ്ട്. പാകിസ്ഥാന് സുവനീർ ഉണ്ട് ഇവിടെ? ഇത് മാത്രമേ ഇത് മാത്രമേ ഉള്ളല്ലേ? ഇത് ബാഡ്ജ് ആണ്. ശരി, ഇതിന് എത്ര രൂപ പറയുന്നേ? ഇസ്കോ ഇന്ത്യൻ റുപ്പി 200. ആ കൂടുതലല്ലേ? അത് ശരിയാ, വേറെ ഇല്ലല്ലോ. അപ്പോ നമ്മുടെ കർത്താർപൂർ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പറയല്ലേ, ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാം. വി ആർ ഗോയിങ് ബാക്ക്. നമ്മൾ രാവിലെ വന്നപ്പോഴത്തേക്കിനി ഇവിടെ നിറച്ച് മഞ്ഞായിരുന്നു. ഇപ്പതേ നല്ല വെയിലായി. നമ്മുടെ ബസ് ഇവിടെ നമുക്കായി കാത്തു കിടക്കുന്നു. നമുക്ക് ബസ്സിലേക്ക് കയറാം. അങ്ങനെ ആ സ്ഥലത്തോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ തിരികെ ഇന്ത്യയിലേക്ക് പോവാണ്. നമ്മുടെ ബസ് ചൈനീസ് ബസ്, യുത്തോങ് കമ്പനിയുടെ ചൈനീസ് ബസ്. ഇതാ ഇവിടെ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതോ ഇതാണ് ബസ് ചേട്ടൻ. ബൈ ചേട്ടൻ ഇവിടെ നിന്ന് തകർത്ത ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ക്യാ ഫോട്ടോഗ്രാഫി? ഇനി എന്ന് വരാൻ പറ്റും പാകിസ്ഥാനിൽ, അതുകൊണ്ട് എല്ലാം എടുത്തു വെച്ചേക്കാം. അതെ 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 അതെ. ഇതെന്താ സംഭവം? റോഡ് നനയ്ക്കുന്നു. ഇതെന്ത് ചെയ്യുക? റോഡ് ക്ലീൻ ചെയ്യുക, എന്തോ ചെയ്യുക കേട്ടോ. അതെ, നമ്മളിങ്ങോട്ട് വരാൻ നേരം ഒന്നും കാണാൻ പറ്റിയില്ലായിട്ടില്ലല്ലോ. ഇപ്പോഴാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പുറം ഇപ്പുറം നമുക്ക് നല്ല നെൽപ്പാടങ്ങളല്ലേ? അത് നെൽപ്പാടങ്ങളായിരിക്കണം. മറ്റേ ബസ്മതി റൈസ് ആയിരിക്കണം പറഞ്ഞത്. രവി റിവർ. നമ്മളിങ്ങോട്ട് വരാൻ നേരം ഇതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ രവി റിവറാണ് ഈ പ്രളയമുണ്ടായിട്ട് എപ്പോഴും നാശങ്ങൾ ഉണ്ടാക്കുന്ന ആ രവി റിവർ. അതെ അതെ, ഇതിൽ പാകിസ്ഥാനിയിൽ ഇവര് രബി എന്നും പറയും, നമ്മൾ രവി എന്നും പറയും. ഇതാണ് ഈ ഇന്ത്യയുടെ പാകിസ്ഥാനെ നടുവിലുള്ള ആ ഒരു മഹാനദി, രവി റിവർ. ഇവിടെ എല്ലാം പട്ടാളക്കാർ നിൽപ്പുണ്ട് കേട്ടോ, പട്ടാള ക്യാമ്പുകളുണ്ട്. അപ്പൊ ആ രവി റിവറിന് കുറുകെയുള്ള നദി, നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. വെള്ളമൊന്നും ഇല്ല അല്ലേ? ഇങ്ങനെ ഇത് പാടം പോലെ തോന്നുന്നു. അപ്പുറം അപ്പുറം കാണുമ്പോഴത്തേക്കിനും നദിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല, പാടം പോലെ തോന്നുന്നു.
നമ്മൾ ആ എമിഗ്രേഷൻ ഓഫീസിന്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇമിഗ്രേഷൻ ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ ബഗ്ഗിയിൽ കയറി നമ്മൾ ഇന്ത്യ ബോർഡറിലേക്ക് പോകണം. കൊടിയുണ്ടോ? വലിയ കൊടിയാട്ടോ, വലിയ കൊടിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് ഇമിഗ്രേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങാം. അങ്ങനെ നമ്മൾ പാകിസ്ഥാനിൽ എൻട്രിയും പാകിസ്ഥാനിൽ എക്സിറ്റും ആ റെസിപ്റ്റയിൽ അടിച്ച് കിട്ടി. തന്ത്രപൂർവ്വം വീഡിയോ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു ആ കടലാസ് അവർ വാങ്ങിച്ചു വെച്ച്. ഇനി നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആ പെർമിറ്റ് കടലാസും നമ്മളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ ഗുഡ് ബൈ പാകിസ്ഥാൻ, സി യു അഗെയിൻ. സ്വീ അഗെയിൻ പറയാം എന്ന് വിശ്വസിക്കുന്നു, കാരണം എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇനിയും പാകിസ്ഥാനിലേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ ഊഷ്മളമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഭാരത മണ്ണിലേക്ക് പോവുകയാണ്. ദേ ഭാരത മണ്ണിലേക്ക് പോകാനായിട്ട് മുമ്പിൽ ഓടുന്ന രണ്ട് യുവാക്കൾ. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗുഡ് ബൈ പാകിസ്ഥാൻ എന്നും പറഞ്ഞുകൊണ്ടൊരു ബോർഡുണ്ട് കേട്ടാ, ഗുഡ് ബൈ പാകിസ്ഥാൻ. വാ, അപ്പോൾ അതിനടിയിൽ കൂടി നമ്മൾ ഇന്ത്യയിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നടന്നുള്ള ബോർഡർ ക്രോസിംഗ്. വെൽക്കം ടു പാകിസ്ഥാൻ കേട്ടാ. ഇതാണ് വെൽക്കം ടു പാകിസ്ഥാൻ ബോർഡർ. ഞങ്ങൾക്ക് പോകാൻ നേരം ഞങ്ങൾക്ക് കിട്ടിയില്ല വെൽക്കം ടു പാകിസ്ഥാൻ ബോർഡർ. ഇതിന് മുമ്പ് ഇന്നൊരു ഫോട്ടോ മസ്റ്റ്. അപ്പോൾ എന്തായാലും വെൽക്കം ടു പാകിസ്ഥാൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമുക്ക് വെൽക്കം ടു ഇന്ത്യ തേടി പോവാം. ഗുഡ് ബൈ പാകിസ്ഥാൻ കഴിഞ്ഞു, വെൽക്കം ടു പാകിസ്ഥാൻ കഴിഞ്ഞു, ഇനിയിപ്പം വെൽക്കം ടു ഇന്ത്യ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പട്ടാളക്കാരുണ്ട് കേട്ടോ, പക്ഷേ എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ടൂറിസ്റ്റുകളായിട്ട് പിൽഗ്രിംസ് ആയിട്ട് വരുന്ന ആളുകളോടൊക്കെ നല്ല മൃദു സമീപനമാണ്, ചിരിച്ച ഫേസോട് കൂടി വിഷ് ചെയ്ത്. ആ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ക്രോസ് ചെയ്യുന്ന അല്ലേ ഞങ്ങൾ, ഇല്ലേ എത്ര സിമ്പിളായിട്ടാണ് നമ്മളവിടെ ക്രോസ് ചെയ്തതെന്ന് നോക്കി. ബാക്കിൽ കഴിഞ്ഞ് ഇനിതേ ഇപ്പോൾ നമ്മൾ സീറോ മാൻസ് ലാൻഡിലെത്തും, നേരെ ഗേറ്റ് കടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കും. ഇന്ത്യക്കാരതേ നമ്മളിവിടെ ബോർഡർ വരെ ഒരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നോ മാൻസ് ലാൻഡ് വരെ ഇവിടെ ഒരു പാലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ബോർഡറിനെങ്കിൽ അറ്റം വരെ ഇവിടെ നെൽകൃഷിയുണ്ട് കേട്ടോ, ഇനി അറ്റം വരെ നമുക്കിവിടെ നെൽകൃഷി കാണാം. അപ്പോൾ നമ്മൾ തിരിച്ചു മടങ്ങുന്നു. ഗുഡ് ബൈ, സീ യു അഗൈൻ, ബൈ. കണ്ട ഗുഡ് ബൈ വരെ പറഞ്ഞ് പുള്ളി അവിടെ ഗുഡ് ബൈ പറയാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഒരാളിത് അങ്ങോട്ട് നോക്കി പ്രതിമ പോലെ നിൽപ്പുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന്, അപ്പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് നോക്കി പ്രതിമ പോലെ നിൽപ്പുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ ദേ സീറോ മാൻസ് ലാൻഡിലെത്തി. അല്ല ഞാൻ ഒരു കാര്യം ചോട്ടെ, നമ്മൾ ഇവിടെ എന്തിനും നമ്മൾ പറയാം നമ്മൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കങ്ങനെ പറയാം, കാരണം ആരുടെ ലാൻഡല്ലോ, അപ്പോൾ പിന്നെ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പോലീസ് വരും. അപ്പുറത്ത് വന്നിട്ട് വെടി അങ്ങോട്ട് വെച്ചാൽ മതി ഇപ്പുറത്തോട്ട് വരാനായിട്ട് അല്ലേ. അപ്പോൾ ദേ നമ്മൾ മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിന് എഴുതിയിരിക്കുന്ന നമ്മളുടെ ലാൻഡ് പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തേക്ക് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ, വെൽക്കം ടു പാകിസ്ഥാൻ ബോർഡ് അങ്ങ് ദൂരെ കാണാം. പാകിസ്ഥാൻ പട്ടാളക്കാർ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു, ഇവിടെ നിന്ന് ഇന്ത്യൻ പട്ടാളക്കാർ അങ്ങോട്ട് നോക്കി നിൽക്കുന്നു. വളരെ മികച്ച ഒരു ഗേറ്റ്, നമ്മളപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമ്മളെ കാത്ത് ഇവിടെ നമ്മുടെ ബാറ്ററി വണ്ടി നിൽപ്പുണ്ട്, ഇവിടെ വെൽക്കം ടു ഇന്ത്യ ബോർഡുണ്ട്, നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് നേരെ തിരിച്ച്. അങ്ങനെ നമ്മൾ വെൽക്കം ടു ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതെ ഇവിടെ നിന്ന് സെക്യൂരിറ്റി നമ്മുടെ പാസ്പോർട്ടൊക്കെ നോക്കി നമ്മളെ തിരിച്ച് വീണ്ടും ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. നമ്മളിവിടെ ഇറങ്ങി ഇതേ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ബൈ ചേട്ടൻ എല്ലാവരും. അപ്പോൾ വി ആർ ബാക്ക് ടു ഇന്ത്യ. അങ്ങനെ നമ്മൾ വലിയൊരു യാത്ര കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. പിന്നെ ഒന്ന് രാവിലെ ഒന്ന് പാകിസ്ഥാൻ വരെ പോയതാ, വൈകിട്ട് തിരിച്ചെത്തില്ലേ. അപ്പോൾ കയറിക്കപ്പോൾ ആഹാ, ഇന്ത്യ കയറിയപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഗന്ധം മണം, അടിപൊളി ഒരു സുഖം. പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും എന്താണ്ട് നമ്മുടെ ഇന്ത്യൻ പതാക, ത്രിവർണ പതാക ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. എന്താ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു, വണ്ടിയിൽ കയറി നമ്മൾ തിരിച്ച് അമൃത്സറിലേക്ക് പോകുന്നു അല്ലേ. ഏ എന്തെങ്കിലും പറയണ്ടോ? വീഡിയോ അവസാനിപ്പിക്കാൻ പോവാ, വീഡിയോ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഈ ആദ്യം തൊട്ടേ ഇതിന് യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യമുണ്ട്, ഈ നമ്മള് യാത്ര വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇനി സർക്കാർ നമ്മളെ പറ്റി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന്. തീർച്ചയായും. അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിച്ചാണ് ആദ്യം എന്റെ അടുത്ത് ഇമിഗ്രേഷന്റെ ആദ്യ തുടക്കത്തിൽ വന്നിട്ട് എന്റെ അടുത്തും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. എന്നിട്ട് ഞാനപ്പോ എന്നെ പറ്റി പറഞ്ഞ പുള്ളി, ഓക്കെ ഓക്കെ, ഐ വിൽ വെയിറ്റ് ദേർ, വി വിൽ മീറ്റ് ദേർ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഇവിടെ വെയിറ്റ് ചെയ്തു, നമ്മളോട് ഇത്ര തന്നെ സംസാരിച്ചു. എനിക്ക് തോന്നുന്നത് അത് ഇമിഗ്രേഷന്റെ ആളൊന്നുമല്ല, അത് ഇന്റലിജൻസ് ബ്യൂറോയുടെ അല്ലെങ്കിൽ. തീർച്ചയായും നമ്മളോട് ഇറങ്ങി വന്നതിന് ശേഷം ധാരാളം ആളുകൾ ഇമിഗ്രേഷൻ ഓഫീസിന്റെ സമീപത്ത് നിന്നിട്ട് ഇമിഗ്രേഷൻ ചെയ്തതിന് ശേഷം ഇന്ത്യയിലെ ധാരാളം ആളുകളോട് നമ്മളോട്
ഓരോ കാര്യങ്ങൾ സംസാരിച്ച്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അവിടെ ചെന്നപ്പോൾ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായോ, അവിടെ നമ്മളെ രാജ്യത്തെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് അവിടെ എഴുതിയോ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ, എന്തെങ്കിലും അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അവിടെ സംഭവിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. രാജ്യ സുരക്ഷയെ മുൻനിർത്തിയുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും നിങ്ങൾ യാത്രയിലും അതങ്ങനെ സംഭവങ്ങൾ നിങ്ങൾ അവിടെയൊക്കെ കാണുകയോ പറയുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളത് ഇവരോട് പറയുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. അത്രേ ഉള്ളൂ. കാരണം നമുക്ക് ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന്, അവിടെ ആ ബോംബിന്റെ ഒരു സംഭവം വെച്ചിരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരാള് നമ്മുടെ പ്രധാനമന്ത്രിയെ ഒന്ന് ഇൻസൾട്ട് ചെയ്തിരുന്ന രീതിയിൽ ഒരാൾ സംസാരിച്ചു വന്നിട്ട് അതൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മളോട് വന്ന് സംസാരിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇവരോട് പറയാം. സിമ്പിൾ. എന്റെ ഇമിഗ്രേഷൻ നോക്കിയ ഓഫീസർ എന്നോട് ചോദിച്ചു, ഈ ആള് നമ്മള് NRC യെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു. അതെ 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 അതെ. അപ്പൊ എന്തായാലും ഒരു സൗഹൃദ ഇടനാഴി, ഒട്ടേറെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലനിൽക്കെ തന്നെ അതൊക്കെ വളരെ മൈന്യൂട്ട് ആയിട്ട് വളരെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പോയിട്ട് വരാൻ സാധിക്കുന്ന ഒരു സൗഹൃദ ഇടനാഴി. നമ്മൾ ഈ വാഗാ ബോർഡർ പോയി കാണുന്നതിനേക്കാളും ഒക്കെ രസമാണ്. നമ്മൾ ഇതിനകത്തേക്കാണ് പോകുന്നത്, രാജ്യത്തിനകത്തേക്ക്. വാഗയെ നമ്മൾ ഇന്ന് ഗേറ്റേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ വളരെ മാന്യന്മാരായിരിക്കണം, എന്നാലേ കിട്ടുള്ളൂ ഞങ്ങളെ. അപ്പോൾ ഇനി നമ്മൾ അമൃത്സറ് പോകുന്നു, എന്നിട്ട് നാളെ നമ്മൾ ഡൽഹിക്ക് പോകുന്നു, പിന്നെ ഡൽഹിയിൽ ഒരു ദിവസം ഉണ്ടാവും. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. വീഡിയോസ് തുടർന്നും വരുന്നുണ്ടാവും, മറ്റൊരു കിടുക്കം വീഡിയോയുമായിട്ട് കാണാം. പിന്നെ വേറെ പാകിസ്ഥാനിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരുന്നതിനെ പറ്റി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതായിരിക്കും. ബൈ ബൈ. ആ ബൈച്ചേട്ടൻ്റെ ചാനലിൽ ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ, എങ്ങനെ പോകാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ബൈച്ചേട്ടൻ്റെ ചാനലിലും ഉണ്ട്. അതിൻ്റെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കണ്ടോളൂ. ബൈ.